ചോപ്സ്റ്റിക്സ്. നിങ്ങൾ യൂട്യൂബിൽ മറ്റും ട്രാവൽ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നത് ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഈ പ്രത്യേക രാജ്യക്കാർ മാത്രം ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്റ്റിക്കുകൾ മാത്രം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത്? മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇത് കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇവർ മാത്രം ഇത്തരത്തിൽ കഴിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ആ സീക്രട്ടിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് ചോപ്സ്റ്റിക്സിനെ കുറിച്ച്, ചോപ്സ്റ്റിക്സിനെ കുറിച്ച് അറിയാത്തവർക്ക് അതിനെക്കുറിച്ച് പറയാം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നത് പോലെ ചൈനക്കാരും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുള്ള വിയറ്റ്നാം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഈ ചോപ്സ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ട് സ്റ്റിക്കുകൾ മാത്രം, വളരെ സിമ്പിളാണ്, ആ രണ്ട് സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യമായിട്ട് ചൈനയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങി. ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങിയ. എന്തുകൊണ്ടാണ് ഈ ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നത്? അക്കാലങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പോഴും അവരുടെ കൂടുതൽ ഭക്ഷണവിഭവങ്ങളും ബോയിൽ ചെയ്തിട്ടുള്ള ഭക്ഷണവിഭവങ്ങളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റൈസ് അല്ലെങ്കിൽ അത്തരത്തിൽ ബോയിൽ ചെയ്തിട്ടുള്ള ഭക്ഷണവിഭവങ്ങൾ. റൈസ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഭക്ഷണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നത് പോലെ അത് ഇളക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ അത് ചോപ്സ്റ്റിക്സുകൾ അല്ലെങ്കിൽ സ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ബ്രോൺസ്, അതായത് ചെമ്പോണ്ടുള്ള ചോപ്സ്റ്റിക്കുകളാണ് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പറയുന്ന കൈ പൊള്ളാത്ത രീതിയിൽ ഈ പറയുന്ന ഭക്ഷണം ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോപ്സ്റ്റിക്കുകൾ, ബ്രോൺസ് കൊണ്ടുള്ള ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതാണ്ട് ഒത്തിരി വർഷക്കാലം ഈ പറയുന്ന കുക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരൊരിക്കലും ഭക്ഷണം കഴിക്കാനായിട്ട് ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ചൈനയിൽ വളരെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. ഈ പോപ്പുലേഷൻ വളരെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ ഫുഡ് ഐറ്റംസിന്റെയും സ്കാർസിറ്റി, അതായത് അതിന്റെ ലഭ്യത കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഓയിൽസ് ലെസ് ചെയ്തിട്ട് അവർ ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് വളരെ ചെറിയ രീതിയിലൊക്കെ മീറ്റ് കട്ട് ചെയ്തിട്ട് അവർ ആ രീതിയിൽ വളരെ ചെറിയ രീതിയിലൊക്കെ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഉപയോഗിക്കുന്ന കുക്സ് ആണ് ഈ പറയുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന ചോപ്സ്റ്റിക്കുകൾ ഈ പറയുന്ന രീതിയിൽ ഭക്ഷണം എടുത്ത് കഴിക്കുവാനും ഈ ചെറിയ ചെറിയ പീസുകളായിരുന്നെന്ന് ഈ ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് എടുത്ത് കഴിക്കുന്നതും വളരെ എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കി. ഭക്ഷണ വിഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ കഴിക്കുവാനായിട്ട് ഈ ചോപ്സ്റ്റിക്കുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുവാനും ഇത്തരത്തിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഒരു രസകരമായ കഥയും ചോപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ ചോപ്സ്റ്റിക്കുകൾ ഈ പറഞ്ഞതിന് വളരെ രീതിയിൽ പ്രചാരത്തിലാവാനുള്ള കാരണം. കൺഫ്യൂഷ്യസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഇത്. കൺഫ്യൂഷ്യസ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും വളരെ വലിയ ചിന്തകനായിട്ടുള്ള വളരെ വലിയ ഫിലോസഫറായിട്ടുള്ള വ്യക്തിയായിരുന്നു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നത്. കൺഫ്യൂഷ്യസിന്റെ ചിന്ത പ്രകാരം ഇറ്റ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, ഇറച്ചി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഈ കത്തി ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മീറ്റ് ഐറ്റംസ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും അവരത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചിന്ത, അതും കൂടുതൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ച് ഈ പറഞ്ഞ കത്തിയും ഫോർക്കൊക്കെ ഉപയോഗിച്ച് മീറ്റ് കഴിക്കുന്ന സമയത്ത് ആ കഴിക്കുന്ന ആൾ ഈ കത്തി കാണുമ്പോൾ തന്നെ ഈ മീറ്റ് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളൊക്കെ കൊന്നിട്ടാണല്ലോ ഉണ്ടാക്കിയെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കഴിക്കുക, അങ്ങനെ കഴിക്കാൻ അവർക്കൊരു താല്പര്യം തോന്നിക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കത്തി കാണുമ്പോൾ തന്നെ മൃഗങ്ങളെ കൊല്ലുന്ന ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്സ്റ്റിക്കുകൾ എന്നുള്ള മറ്റൊരു ചോപ്സ്റ്റിക്കുകൾ നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്നു ഈ പറയുന്ന ഭക്ഷണം പറഞ്ഞത്. അതുകൊണ്ട് ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഇമേജ്, മൃഗങ്ങളെ കൊല്ലുന്ന ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരിക എന്ന് അദ്ദേഹം ചിന്തിക്കുക. അങ്ങനെ ചോപ്സ്റ്റിക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് അത് വളരെ വലിയ രീതിയിൽ പ്രചാരത്തിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം ചൈനയിലാണ് ഈ പറയുന്നത് വളരെ വലിയ രീതിയിൽ ചോപ്സ്റ്റിക്കുകൾ പ്രചാരത്തിലാവുന്നു. പിന്നീട് പല ഏഷ്യൻ രാജ്യങ്ങളിലും ജപ്പാൻ, വിയറ്റ്നാം പോലുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ചോപ്സ്റ്റിക്കുകൾ പ്രചാരത്തിലാവുകയും ചെയ്തു. ചോപ്സ്റ്റിക്കുകൾ തന്നെ പല രീതിയിലുള്ള ചോപ്സ്റ്റിക്കുകൾ ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വുഡ് കൊണ്ടുള്ള ചോപ്സ്റ്റിക്കുകൾ നിങ്ങൾ കാണാൻ സാധിക്കും, പ്രത്യേക ബ്രോൺസ് അല്ലെങ്കിൽ മറ്റു മെറ്റൽസ് കൊണ്ടുള്ള ചോപ്സ്റ്റിക്കുകൾ കാണാൻ സാധിക്കും. എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് വളരെ വിശിഷ്ടമായ രീതിയിലുള്ള ചോപ്സ്റ്റിക്കുകൾ കാണാറ് അങ്ങനെ പല തരത്തിലുള്ള ചോപ്സ്റ്റിക്കുകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ മറ്റു വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.